സ്ക്രീനിലിപ്പോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, പേപ്പറും പേനയും ഇല്ലാതെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്തെടുക്കാം, ശരിയായിട്ടുള്ള ഉത്തരം ഗസ് ചെയ്തെടുക്കാം. ഓക്കെ, എങ്ങനെ നിങ്ങൾക്ക് അത് സാധിക്കും, അതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ്. വെൽക്കം. അപ്പൊ നമ്മുടെ കണ്ടന്റ് എന്താന്ന് ചോദിച്ചാൽ, കീമിലെ പ്രോ ടിപ്സ്, എങ്ങനെ നമുക്ക് പെട്ടെന്ന് കീം ആയിക്കോട്ടെ, ജെഇ ആയിക്കോട്ടെ, നീറ്റ് ആയിക്കോട്ടെ, ഏത് എൻട്രൻസ് എക്സാമോ ആയിക്കോട്ടെ, അതിനകത്തെ പല ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് പോലും നോക്കാതെ ആൻസർ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ്. അപ്പൊ നേരത്തെ കാണിച്ച ക്വസ്റ്റ്യനിലേക്ക് തന്നെ നമുക്കൊന്ന് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്റഗ്രൽ ഇ പവർ എക്സ് സീക്ക് എക്സ് ഇൻറ്റു വൺ പ്ലസ് ടാൻ എക്സ് ഡി എക്സ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ ആൻസർ കിട്ടും, എങ്കിൽ ഇതിനകത്ത് ഓപ്ഷൻസ് നമുക്ക് ആൻസർ എങ്ങനെ കണ്ടെത്താം ഒന്ന് നോക്കിയേ. എ ഓപ്ഷൻ, ഇ പവർ എക്സ് ടാൻ എക്സ്. ബി ഓപ്ഷൻ, ഇ പവർ എക്സ് പ്ലസ് സീക്ക് എക്സ്. സി ഓപ്ഷൻ, ഇ പവർ മൈനസ് എക്സ് സീക്ക് എക്സ്. ഡി ഓപ്ഷൻ, ഇ പവർ എക്സ് പ്ലസ് ടാൻ എക്സ്. ഇ ഓപ്ഷൻ, ഇ പവർ എക്സ് സീക്ക് എക്സ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് രണ്ട് ഓപ്ഷൻസില് പ്ലസ് ആണ് വരുന്നത്, അതായത് ബി ഓപ്ഷനിലും ഡി ഓപ്ഷനിലും ഇ പവർ എക്സ് പ്ലസ് സീക്ക് എക്സും ഇ പവർ എക്സ് പ്ലസ് ടാൻ എക്സും. അപ്പൊ പ്ലസിന്റെ പ്രൊപ്പോർഷണാലിറ്റി കുറവാണ്, അതായത് രണ്ട് ഓപ്ഷനിൽ മാത്രമേ പ്ലസ് വരുന്നുള്ളൂ, മൂന്ന് ഓപ്ഷനിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഗോ വിത്ത് മൾട്ടിപ്ലിക്കേഷൻ. ഇതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സമയമില്ലാത്ത സമയത്ത് നമുക്ക് ഗസ് ചെയ്യാനുള്ള, ഗസ് ചെയ്ത് ശരിയാക്കാനുള്ള ട്രിക്കാണ് പറയുന്നത്. 99% ശരിയാവാനുള്ള ട്രിക്കുമാണ്. ഇനി വരുന്നത് ഇ പവർ എക്സ് ടാൻ എക്സ്, ഇ പവർ എക്സ് സീക്ക് എക്സ്, ഇ പവർ മൈനസ് എക്സ് സീക്ക് എക്സ്. രണ്ട് ഓപ്ഷനിൽ ഇ പവർ എക്സ് ആണ്, അതുകൊണ്ട് ഇ പവർ മൈനസ് എക്സ് വരാനുള്ള ചാൻസ് കുറവാണ്. കൂടുതൽ ഓപ്ഷനിൽ ഏതാണ് വരുന്നത് അതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. കാരണം ക്വസ്റ്റ്യൻ മേക്കർ എന്തേ ആലോചിക്കൂ, ആ കൂടുതൽ ഓപ്ഷനിൽ ഇതുണ്ടെങ്കിൽ അവൻ കൺഫ്യൂസ് ആയി തെറ്റിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് വിചാരിക്കും. ക്വസ്റ്റ്യൻ മേക്കർ ഒരു സൈക്കോയാണ്, പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി ആരൊക്കെ, ഇ പവർ എക്സ് ടാൻ എക്സും ഇ പവർ എക്സ് സീക്ക് എക്സും. നമുക്ക് നേരത്തെ ആരും കൂടെ ഉണ്ടായിരുന്നത് ഇ പവർ മൈനസ് എക്സ് സീക്ക് എക്സ് അല്ലേ, രണ്ട് സീക്ക് എക്സും ഒരു ടാൻ എക്സും ഉള്ളേ. അപ്പൊ ആരോടൊപ്പം പോവുക, സീക്ക് എക്സിനൊപ്പം പോവുക. അതേപോലെ കഴിഞ്ഞ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞത് എന്താ, രണ്ട് എക്സും ഒരു മൈനസ് എക്സും. അപ്പൊ ആരോടൊപ്പം പോകണമായിരുന്നു, എക്സിനോടൊപ്പം പോകണമായിരുന്നു. ഫൈനൽ ആൻസർ ഇ പവർ എക്സ് സീക്ക് എക്സ് അങ്ങ് മാർക്ക് ചെയ്യുക. അങ്ങനെയാണ് ഇത് സിംപിളി നമ്മൾ ഗസ് ചെയ്തെടുക്കുന്നത്. ഇനി സോൾവ് ചെയ്തെടുക്കാനായാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക. ഇ പവർ എക്സ് സീക്ക് എക്സ് ഇതിനെ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം മക്കളെ. ഇന്റഗ്രൽ പേന കൊണ്ടുപോലല്ലോ, ഇപ്പൊ ശരിയാക്കി തരാം. നല്ല പേനയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ ഇ പവർ എക്സ് സീക്ക് എക്സ്, ആ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്താണേ, പ്ലസ് ഇന്റഗ്രൽ ഇ പവർ എക്സ് സീക്ക് എക്സ് ടാൻ എക്സ്. ഇതിനെ നമുക്ക് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഒന്ന് എഴുതി നോക്കിയാൽ, ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് സീക്ക് എക്സ്, സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് ഇവൻ. കാരണം ഐ ലേറ്റ് എന്ന് പറയുന്ന റൂൾ ഉണ്ടല്ലോ, ഐ ലേറ്റ്. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ സീക്ക് എക്സ് വെളിയിൽ എഴുതുക, സീക്ക് എക്സ് ഇന്റഗ്രൽ ഇ പവർ എക്സ് മൈനസ് ഇന്റഗ്രൽ സീക്ക് എക്സ് ഡിഫറൻസിയേഷൻ സീക്ക് എക്സ് ടാൻ എക്സ്. ഇ പവർ എക്സ് ഇന്റഗ്രേഷൻ ഇ പവർ എക്സ് പ്ലസ് ഇത് നോക്കിയേ, ഈ ടേമും സെയിം അല്ലേ, മൈനസും പ്ലസും അല്ലേ, ക്യാൻസൽ ആയി പോകും. ഇ പവർ എക്സ് ഇന്റഗ്രേഷൻ എന്താ, ഇ പവർ എക്സ്. ആൻസർ ഇ പവർ എക്സ് സീക്ക് എക്സ്. ആസ് സിംപിൾ ആസ് ദാറ്റ്, അത്രേ ഉള്ളൂ. നമ്മൾ ഇത്രയും ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഓപ്ഷനിൽ നിന്ന് ആൻസർ കണ്ടെത്തി, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 1 by x + √x dx. ഇതും നമുക്ക് ഇതേപോലെ ചെയ്യാം, ഞാൻ പറയുകയാണ് ഇതും നമുക്ക് ഇതേപോലെ ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. ഓപ്ഷൻ അങ്ങോട്ട് നോക്കിയാട്ടെ, ഓപ്ഷൻ എ ലോഗ് 1 + √x. ഈ അവസാനം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സമയം കുറവായിരിക്കും ഈ മാത്സിന്റെ പല കുറെയൊക്കെ നമ്മൾ തന്നെ ചെയ്തെടുക്കാൻ നോക്കുക. ഒരുപാട് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി ഈ ലാസ്റ്റ് ഒക്കെ വരുമ്പോൾ സമയം വളരെ കുറഞ്ഞ സിറ്റുവേഷനിൽ നമ്മൾ ഈ ഉടായ്പ് ഉപയോഗിക്കുക, തുടക്കം തൊട്ട് ഉപയോഗിച്ച് വരരുത്, കുറച്ച് റെസ്പെക്ട് കൊടുക്കണേ ഗെയിമിനെ. അപ്പോ ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്റഗ്രൽ 1 by x + √x dx. ആദ്യത്തെ ഓപ്ഷൻ ലോഗ് 1 + √x, രണ്ടാമത്തത് 2 log 1 - √x. ആ ഇവിടെ നോക്കിയാല് ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ വെറുതെ സംസാരിച്ച് തൊണ്ട പറ്റിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ മൂന്ന് ഓപ്ഷനിൽ 2 ഉണ്ടടേ മക്കളെ, ബാക്കി രണ്ട് ഓപ്ഷനിൽ 2 ഇല്ല. അപ്പൊ 2 ഉള്ളവന്റെ കൂടെ പോവുക. പിന്നെ 1 + √x എത്ര ഓപ്ഷൻ, രണ്ട് ഓപ്ഷൻ. 1 - √x രണ്ട് ഓപ്ഷൻ. ഒരു ഓപ്ഷൻ ഈ x + √x ആ, അവനെ നെഗ്ലക്ട് ചെയ്യുക, അവന്റെ ആവശ്യം നമുക്കില്ല, x + √x വരത്തില്ല. ബാക്കി 1, 1, 1 നാല് ഓപ്ഷൻ ഉള്ള സ്ഥിതിക്ക് അതിലേതെങ്കിലും ഒന്നേ ആവും. ഇനി കൺഫ്യൂഷൻ 1 + √x ആണോ 1 - √x ആണോ എന്നാണ്.
പ്ലസ് വരുന്ന മൂന്ന് ഓപ്ഷൻ ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ, മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സ് പ്ലസ് റൂട്ട് എക്സിനെ ഒഴിവാക്കാതെ അത് നോക്കിക്കഴിഞ്ഞാൽ പ്ലസ് വരുന്ന മൂന്ന് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഏതേ വരാൻ സാധ്യതയുള്ളൂ? ടു ലോഗ് വൺ പ്ലസ് റൂട്ട് എക്സ്, ഇതേ വരാൻ സാധ്യതയുള്ളൂ. കുത്തുമ്പോ അതേ കുത്താവൂ. ഇനി ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയണ്ടേ? നമ്മൾ ഇനി ടു ലോഗ് വൺ പ്ലസ് റൂട്ട് എക്സും ടു ലോഗ് വൺ മൈനസ് റൂട്ട് എക്സിൽ വരെ നമുക്ക് കൺഫ്യൂഷൻ. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും ഒരുത്തിനെ എടുത്തൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കിയാൽ പോരെ മക്കളെ. നമുക്ക് ആദ്യം ലോഗ് വൺ പ്ലസ് ടു ലോഗ് വൺ പ്ലസ് റൂട്ട് എക്സിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ടു ലോഗ് വൺ പ്ലസ് റൂട്ട് എക്സ് ഇതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്താ ടു അവിടെ തന്നെ നിൽക്കും. ലോഗ് വൺ പ്ലസ് റൂട്ട് എക്സിന്റെ ഡിഫറൻസിയേഷൻ വൺ ബൈ വൺ പ്ലസ് റൂട്ട് എക്സ്. ഇനി വൺ പ്ലസ് റൂട്ട് എക്സിന്റെ ഡിഫറൻസിയേഷൻ വൺ ബൈ ടു റൂട്ട് എക്സ്. ഇതെന്തുവന്ന് വൺ ബൈ ടു ഉണ്ടാവും ക്യാൻസൽ. വൺ ബൈ എക്സ് പ്ലസ് റൂട്ട് എക്സ് ഇതല്ലേ ക്വസ്റ്റ്യൻ. വൺ ബൈ എക്സ് പ്ലസ് റൂട്ട് എക്സ്, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. കമന്റ് ബോക്സിൽ കൈയടിക്കടേ. ഇത്രയും വലിയൊരു ലോജിക്ക് ഒരു ഒരു ചാനലും ഒരു കോച്ചിങ് സെന്റർ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. ഞാൻ തന്നെ ഉണ്ടാക്കിയ മെത്തേഡാണ്, വേറെ ആർക്കും ഇത് അറിയത്തില്ല. ദാറ്റ് ഈസ് ദ റീസൺ. ഓക്കെ, അപ്പൊ അങ്ങനെ പല പല പ്രോ ടിപ്സ് ഉണ്ട്. ഇതാണ് ഒന്നാമത്തെ ടിപ്പ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. പല പല ചോദ്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പുട്ട് എക്സ് ഈക്വൽ ടു സീറോ അല്ലെങ്കിൽ പുട്ട് എക്സ് ഈക്വൽ ടു വൺ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ വളരെ പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ ഞാനിപ്പം അതിന്റെ എക്സാമ്പിൾ ആയിട്ടൊരു പ്രോബ്ലം എടുക്കണം എന്ന് വിചാരിച്ചെങ്കിലും എടുത്തിട്ടില്ല, മറന്നുപോയി. ഓക്കെ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഒരു സൂപ്പർ ട്രിക്കാണ്. അതും ഉപയോഗിക്കുക പല ക്വസ്റ്റ്യൻസിലും. പിന്നെ വരുന്ന ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഡൈമെൻഷണൽ അനാലിസിസ്. നമ്മുടെ തൊട്ടു മുമ്പത്തെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കറക്റ്റ് ഡൈമെൻഷണൽ അനാലിസിസ് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആ പ്രോബ്ലം ഞാൻ ഇവിടെ വെച്ചേക്കാം. പ്രോബ്ലത്തിൽ ജസ്റ്റ് സർഫസ് ടെൻഷന്റെ ഡൈമെൻഷൻ എടുക്കുക, ഫോഴ്സിന്റെ ഡൈമെൻഷൻ എടുക്കുക, ഫോഴ്സ് മീൻസ് വെയിറ്റിന്റെ ഡൈമെൻഷൻ എടുക്കുക, എന്നിട്ട് രണ്ട് സെല്ലിലും ഡൈമെൻഷൻ ഇക്വേറ്റ് ആവുന്നത് ഏത് ഓപ്ഷൻ ആണോ അത് കുത്തുക. ആർ ടി എന്നുള്ള ഓപ്ഷൻ വരും. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ പോവുക. ഈ വീഡിയോയുടെ മുമ്പത്തതിന്റെ മുമ്പത്തെ വീഡിയോ ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രോ 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 ടിപ്സ് ആണ്. ഇതൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസിലൂടെ മാത്രമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രണ്ട് വർഷം പ്ലസ് ടു കുത്തിയിരുന്ന് പഠിക്കുകയും ചെയ്തു, പിന്നെ ഒരു വർഷം റിപ്പീറ്റും ചെയ്തു. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസിന്റെ ഒക്കെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ ടിപ്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്ര സമയം ഉണ്ടായിരുന്നു അല്ലേ ടിപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കാൻ. അപ്പോൾ കൂടുതൽ ടിപ്സും ട്രിക്സും ടോപ്പിക്സും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവരും കട്ടയ്ക്ക് പഠിച്ചോളൂ. നമുക്ക് വേണം, നമുക്ക് കീമും വേണം, പിന്നെ അത് കഴിഞ്ഞ് വരുന്ന ജെയിയും വേണം. നമുക്ക് എഴുതുന്ന എല്ലാ എക്സാമും തകർക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.